കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കും സിപിഎമ്മിനും വലിയ നേട്ടം ഉണ്ടാക്കിയ ജില്ലയായിരുന്നു തിരുവനന്തപുരം. തലസ്ഥാന ജില്ലയിലെ 14 സീറ്റുകളിൽ 9 എണ്ണത്തിലും ഇടതുമുന്നണിക്ക് ജയിക്കാനായി. 4 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു, 1 BJP വിജയിച്ചു. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ കൂടി 1 സീറ്റ് കൂടി ഇടതുമുന്നണി പിടിച്ചെടുക്കുകയും ചെയ്തു വട്ടിയൂർക്കാവ് വി.കെ. പ്രശാന്തിലൂടെ. ഇപ്പോൾ അരുവിക്കരയും കോവളവും തിരുവനന്തപുരവും മാത്രമാണ് UDF അക്കൗണ്ടിലുള്ളത്. നിയമം BJP വകയും. അങ്ങനെ ഇടതുമുന്നണിക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിച്ച തിരുവനന്തപുരം ജില്ല ഇക്കുറിയും ആ മുന്നേറ്റം തുടരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇടതുമുന്നണി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സംസ്ഥാനത്തെ മറ്റെല്ലാ ജില്ലകളിലും പുതുമുഖ പരീക്ഷണങ്ങളെക്കുറിച്ചൊക്കെ സജീവമായ ചർച്ചകൾ നടക്കുമ്പോൾ, അങ്ങനെ പുതുമുഖ പരീക്ഷണത്തെക്കുറിച്ച് വലിയ ചർച്ച നടക്കാത്ത ഒരിടമാണ് തിരുവനന്തപുരം. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ അവർ പരമാവധി പുതുമുഖങ്ങളെ രംഗത്തിറക്കുകയും അവരെല്ലാം ജയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇത്തവണ ഒരു പുതുമുഖ പരീക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരാത്തത്. എങ്കിലും ചില മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ നിന്ന് ചെറിയ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് 3 അത്തരമൊരു സാധ്യത നിലനിൽക്കുന്നത്. അതിൽ 2 CPM മത്സരിക്കുന്നതും 1 CPI മത്സരിക്കുന്നതും. CPI മത്സരിക്കുന്ന നെടുമ്പങ്ങാട് എന്തായാലും സി ദിവാകരൻ ഒരിക്കൽ കൂടി മത്സരത്തിന് ഇറങ്ങില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അവിടെ പകരം GR അനിൽ CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കും മത്സരിക്കുക എന്ന സൂചനയാണ് വരുന്നത്. പിന്നീടുള്ളത് അരുവിക്കരയാണ്. ശബരിനാഥൻ 2 വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലം, ഒരു UDF അനുകൂല മണ്ഡലമായി അത് മാറിക്കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന VK മധുവിനെ അവിടെ അംഗത്തിനിറക്കാനുള്ള ഒരുക്കങ്ങളാണ് CPM നടത്തുന്നത്. VK മധു കഴിഞ്ഞ കുറേ നാളുകളായി ആ മണ്ഡലത്തിൽ സജീവമായി തന്നെ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ആ മണ്ഡലത്തിൻ്റെ ഭാഗമായുള്ള സ്ഥലത്തു തന്നെയാണ് VK മധു താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അരുവിക്കര മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടുകൂടി VK മധുവിനെ രംഗത്തിറക്കുന്നതിനും അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുമായും മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് ഒരുപക്ഷെ തലസ്ഥാനത്ത് സംഭവിക്കാവുന്ന ഒരു വലിയ, ഇടതുമുന്നണിയിൽ സംഭവിക്കാവുന്ന ഒരു വലിയ പുതുമുഖ പരീക്ഷണം ഇത്തവണ എന്ന് പറയുന്നത്. പിന്നീടുള്ളത് ആറ്റിങ്ങൽ മണ്ഡലമാണ്. അവിടെ 2 മത്സരിച്ച് ജയിച്ച B.സത്യൻ ഒരു പകരക്കാരൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഉറപ്പില്ല. കാരണം അങ്ങനെ B.സത്യന് പകരക്കാരനായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഇടതുമുന്നണി നടത്തിയ ഒരു പരീക്ഷണം അമ്പേ പരാജയപ്പെട്ടു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പട്ടികജാതി സംവരണ പ്രസിഡൻ്റാണ് എന്നുള്ളത് വ്യക്തമായ സാഹചര്യത്തിൽ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കിളിമാനൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച സുനിൽകുമാർ, ഇടതുപക്ഷത്തിൻ്റെ വലിയ കോട്ടയായിരുന്ന ആ കിളിമാനൂരിൽ പക്ഷേ പരാജയപ്പെട്ടു. പട്ടികജാതി ക്ഷേമ സമിതിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കണ്ടുവച്ചാണ് ആ ജനറൽ സീറ്റിൽ, അതും ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായുള്ള സ്ഥലത്ത് മത്സരിപ്പിച്ചത്. പക്ഷേ ഒരു വമ്പൻ തിരിച്ചടി ഇടതുമുന്നണിക്ക് അവിടെ ഉണ്ടായി. അത് കാരണം മറ്റൊരു സംവരണ സീറ്റിൽ നിന്ന് വിജയിച്ച സുരേഷ് കുമാർ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാവുകയും ചെയ്തു. അപ്പോൾ സത്യന് ഒരു പകരക്കാരൻ ആര് എന്നുള്ള ചോദ്യം ഇടതുമുന്നണിയിൽ സജീവമായി ഉണ്ട്. തൽക്കാലം ഈ ഭരണ തുടർച്ചയിലേക്ക് പോവുക എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പുതുമുഖ പരീക്ഷണം ആറ്റിങ്ങൽ പോലുള്ള ഒരു മണ്ഡലത്തിൽ നടത്തണമോ എന്നുള്ള ചിന്ത CPMൽ സജീവമായി തന്നെയുണ്ട്. അങ്ങനെ വന്നാൽ സത്യന് ഒരു അവസരം കൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം കഴിഞ്ഞ തവണ മത്സരിച്ച മുഖങ്ങൾ തന്നെയായിരിക്കും ഇത്തവണയും ഇറങ്ങുക. പാറശാലയിൽ CK ഹരീന്ദ്രൻ സിറ്റിംഗ് MLA, കഴിഞ്ഞ തവണ ആദ്യമായി മത്സരത്തിനിറങ്ങി. നെയ്യാറ്റിൻകരയിൽ ആൻസലൻ കഴിഞ്ഞ തവണ മത്സരത്തിനിറങ്ങി. കാട്ടാക്കടയിൽ IB സതീഷ് കഴിഞ്ഞ തവണ അംഗത്തിനിറങ്ങിയ ആളാണ്. N ശക്തനെ അട്ടിമറിച്ചാണ് വിജയിച്ചത്. കോവളത്ത് ജനതാദളിന് നൽകിയിരിക്കുന്ന സീറ്റാണ്. അവിടെ ജമീല പ്രകാശം മുൻ MLA, അവർ തന്നെയായിരിക്കും ഒരിക്കൽ കൂടി മത്സരത്തിനിറങ്ങുക. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ എന്നുള്ള കാര്യം ഉറപ്പ്. തിരുവനന്തപുരം UDFൻ്റെ സിറ്റിംഗ് സീറ്റ്, അവിടെ പരമ്പരാഗത പോരാട്ട വീരനായ ആന്റണി രാജുവിന് തന്നെയായിരിക്കും മത്സരിക്കുക എന്നുറപ്പായി. കഴിഞ്ഞ തവണ UDFൽ നിന്ന് പെട്ടെന്ന് LDFലേക്ക് ചെന്നപ്പോഴുണ്ടായ ഒരു അസ്വാരസ്യം പൊതുവേ ഉണ്ടായിരുന്നു. അത് ആന്റണി രാജുവിൻ്റെ പരാജയത്തിന് കാരണമായി. ഇക്കുറി പക്ഷേ മുൻകൂട്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമൊക്കെയായി ആന്റണി രാജു മുന്നോട്ട് പോവുകയാണ്. കഴക്കൂട്ടത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ മാറ്റുന്നതിനെക്കുറിച്ച് ഇടതുമുന്നണി തൽക്കാലം ആലോചിക്കുന്നില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന. വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് തന്നെയായിരിക്കും ഒരിക്കൽ കൂടി മത്സരിക്കുക. കാരണം ഒരു വമ്പൻ വിജയമാണ് പ്രശാന്ത് വട്ടിയൂർക്കാവിൽ നേടിയത്. പിന്നീട് മണ്ഡലത്തിൽ സജീവമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വാമനപുരത്ത് DK മുരളി കഴിഞ്ഞ തവണ മത്സരരംഗത്തിറങ്ങിയ ആളാണ്. DK മുരളിക്ക് ഒരു അവസരം കൂടി നൽകും എന്ന് തന്നെയാണ് പൊതുവേ ലഭിക്കുന്ന സൂചനകൾ. ഇനി മറ്റെന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണമെങ്കിൽ അത് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി റഹീമിന് വേണ്ടി ആ സീറ്റ്
സിപിഎം ഡികെ മുരളിയെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം റഹീം ആ മേഖലയിലെ താമസക്കാരനാണ് എന്നുള്ളത് കൊണ്ട് റഹീമിന് വേണ്ടി ഒരുപക്ഷെ ഈ സീറ്റ് ഡി കെ മുരളിയിൽ നിന്ന് എടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുമാത്രമാണ് ഡി കെ മുരളിക്ക് ഭീഷണിയായി നിൽക്കുന്ന ഒന്ന്. പിന്നീടുള്ളത് ചെറിയകീഴ് മണ്ഡലമാണ്. അത് ഡെപ്യൂട്ടി സ്പീക്കർ വി ശശി സി പി ഐയുടെ പ്രതിനിധി വിജയിച്ച സ്ഥലമാണ്. അവിടെ സി പി എമ്മിന് നേരത്തെ പറഞ്ഞതുപോലെ സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ തിരുവനന്തപുരം ജില്ലയിൽ അത്ര തലയെടുപ്പുള്ള ഒരു നേതാവ് ഇല്ല എന്നുള്ള പ്രശ്നമുണ്ട്. അത് സി പി ഐയും ഈ ചെറിയകീഴിലും നേരിടുന്നുണ്ട്. അപ്പോൾ വി ശശിക്ക് ഒരിക്കൽ കൂടി അവസരം കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ചെറിയകീഴ്. അങ്ങനെ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ ഈ 14 മണ്ഡലങ്ങളിൽ പുതുമുഖ പരീക്ഷണം സി പി എമ്മിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്ന കാര്യം. അരുവിക്കരയിലും ആറ്റിങ്ങലിലും നെടുമങ്ങാടും മാത്രമായിരിക്കും ഉണ്ടാവുകയാണെങ്കിൽ പുതുമുഖങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുക.